ഹലോ മൈഡിയേഴ്സ് ഇന്ന് മൂന്ന് റെസിപ്പീസാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഒന്ന് ഈസി ആയിട്ടുള്ള പൊട്ടാറ്റോ റൈസിൻ്റെ റെസിപ്പിയും പിന്നെ ബീറ്റ് ചപ്പാത്തിയും അതേപോലെ താലോലിക്ക എഗ് ബുർജിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് സമയം കളയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം സോ ആദ്യം തന്നെ നമുക്ക് ഈസി പൊട്ടാറ്റോ റൈസിൻ്റെ റെസിപ്പി കാണാം അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചു എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ബേബി പൊട്ടേറ്റോ ആണ് എടുത്തേക്കുന്നത് നിങ്ങളുടെ നോർമൽ വലിയ പൊട്ടേറ്റോ ഉണ്ടല്ലോ അതായാലും മതി എൻ്റെ അതില്ലാത്തതുകൊണ്ട് ബേബി പൊട്ടാറ്റോ എടുത്തു എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം തീ ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചേക്കുന്നത് ലോ ഫ്ലെയിമിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല അതേപോലെ അടച്ച് വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കിട്ടിയാൽ മാത്രം മതി ഓവറായിട്ട് അങ്ങ് വെന്ത് പോകേണ്ട ആവശ്യമില്ല കേട്ടോ സോ ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുക ഇതിൻ്റെ കളറൊക്കെ മാറി ഒരു ചെറിയ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമല്ലോ ആ സമയത്ത് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഇതായിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് അത്യാവശ്യം വെന്തിട്ടും ഇനി തീ വന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും പിന്നൊരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ും കുറച്ച് മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏറ്റവും ലാസ്റ്റിലാണ് ഉപ്പും ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ പൊടിയുടെ പച്ചമണം മാറുന്നവരെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി അത് കഴിഞ്ഞിതൊന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാവേ എന്നിട്ട് സെയിം പാനിൽ തന്നെയാണ് നമ്മൾ റൈസ് എടുക്കാൻ പോകുന്നത് അപ്പോൾ അതാ ഒക്കെ മാറ്റി വെച്ചു ഇനി സെയിം പാനിലേക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ എടുത്തേക്കുന്ന എണ്ണ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ ഒരുപാട് എടുത്തിട്ടില്ല ആദ്യം കുറച്ചെടുത്തു ഇപ്പോൾ കുറച്ചെടുത്തിട്ടുണ്ട് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ടാവും അത്രേ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് എൻ്റെ അത് ചൂടായി വരുന്ന സമയത്ത് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതല്ലെങ്കിൽ എരിവ് കുറച്ചും കൂടി കൂടുതൽ വേണം എന്ന് തോന്നുകയാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഉള്ളി ചേർത്ത് കൊടുത്തു ചെറിയൊരു സൈസുള്ള ഉള്ളിയാണ് എടുത്തേക്കുന്നത് അത് നീളത്തിലേ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റെടുക്കണം കേട്ടോ ഉള്ളിയുടെ കളറൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് മാറി അതൊന്ന് വാടി വരുന്നവരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അത് കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ മുളക് പൊടിയായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് കശ്മീരി ചില്ലി പൗഡർ ആണ് കളറിന് വേണ്ടിയിട്ട് മാത്രം അതല്ല എരിവിന് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അളവ് കുറച്ചിട്ട് ഞാൻ ഏകദേശം ഒരു അര ടീസ്പൂണോളം മല്ലിപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തു ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം ചെറിയ തീയിൽ വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന പൊട്ടാറ്റോ ഇല്ലേ അത് ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പം നോക്കിയിട്ട് വേണം ചേർക്കാനായി നമ്മൾ എത്ര റൈസ് എടുക്കുന്നോ അതിനെ അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഓവറാക്കിയിട്ടങ്ങ് ചേർക്കേണ്ട ആവശ്യമില്ല അഥവാ വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് മിക്സ് ചെയ്യാവുന്നേ ഉള്ളേ അപ്പം ഞാൻ കുറച്ച് പൊട്ടേറ്റോ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് ഒരു മിനിറ്റ് അങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഈ മസാലയൊക്കെ ഒന്ന് പൊട്ടേറ്റോയിൽ പിടിച്ചു വരാനായിട്ട് ഒരു മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പോൾ അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പുഴുകാരി യൂസ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചേർക്കുന്നത് സോന മസൂരി റൈസ് ആണ് നമ്മൾ സാധാരണ ചോറിനൊക്കെ ഉപയോഗിക്കുന്ന അതേ റൈസ് വേവിച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് പകരം നിങ്ങൾക്ക് പുഴുങ്ങലരി യൂസ് ചെയ്യാം പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഏകദേശം നമ്മുടെ പൊട്ടാറ്റോ മെഴിക്കോട്ടിക്കകത്ത് റൈസ് ഇട്ട് കഴിക്കുന്ന പോലെ തോന്നുമെങ്കിലും ഉണ്ടാക്കി വരുമ്പോൾ നമുക്ക് പൊട്ടാറ്റോ എന്നൊക്കെ പേര് വെക്കാം കേട്ടോ നിങ്ങൾക്ക് കുറച്ചുകൂടി സ്പൈസിയാക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പൊടിയുടെ അളവ് കൂട്ടിയാൽ മതി അല്ലെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിയാലും മതി ഇതാ അപ്പം നമ്മൾ റൈസൊക്കെ ചേർത്തതിന് ശേഷം എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ സാധാരണ ഫ്രൈഡ് റൈസൊക്കെ ചൂടാക്കിയെടുക്കില്ലേ അതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് എല്ലാം ഒന്ന് ഉടച്ചിട്ട് മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിലാക്കി എടുക്കുക ഏറ്റവും ലാസ്റ്റ് ലൈറ്റ് കുറച്ച് മല്ലിയെ ഇട്ട് കൊടുക്കുന്നണ്ട് മല്ലിയെ ചേർക്കാനേ ഈ പ്രത്യേക ഫ്ലേവർ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് മല്ലിlane ഇണ്ടെങ്കിൽ താൽപര്യം ഇണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അതല്ലാന്നും കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് സ്റ്റൗവങ്ങ് ഓഫ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു മാട ഒന്നും വേണ്ട കുറച്ച് കുറച്ച് മാത്രം നാരങ്ങ നീര് ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഒരു നാരങ്ങയുടെ ഒരു കാൽ കഷ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ ഒരുപാട് നാരങ്ങ നീര് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അങ്ങനെ അതുകൂടി ചേർത്തിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് മിക്സി എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള പൊട്ടറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട് സ്കൂളിലേക്കായാലും അതേപോലെ ഓഫീസിലേക്കായാലും കൊടുത്തുവിടാൻ പറ്റിയ ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ഇനി അടുത്തതായിട്ട് നമ്മുടെ വീട്ടിലൊരു സ്ഥിരം ആയിട്ടുമാണ് ബീട്രൂട്ട് ചപ്പാത്തി അല്ലെങ്കിൽ ബീട്രൂട്ട് ചേർത്തിട്ടുള്ള എന്ത് ഭക്ഷണമായാലും ആവാം ദോശയാവാം ഇഡ്ലി സോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് ചപ്പാത്തിയാണ് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ചെറിയ ജാറിലേക്ക് ബീട്രൂട്ട് കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് പച്ചമുളക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇഞ്ചിയും പച്ചമുളക് ചേർക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ബീട്രൂട്ടിൻ്റെ ആ ഒരു ടേസ്റ്റിനെ ഒന്ന് കുറയ്ക്കും അപ്പം അതുകൊണ്ട് ഇഞ്ചിയും ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ ഇനി അരച്ചു വെച്ചേക്കുന്ന ആ ഒരു ബീട്രൂട്ട് പ്യൂരി ഉണ്ടല്ലോ അതിലേക്കാണ് നമ്മൾ വീറ്റ് വീട്ടിൽ ഇട്ട് കൊടുക്കുന്നത് ആട്ടപ്പൊടി ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു ആദ്യമേ വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കാൻ നോക്കണം ഈ ബീട്രൂട്ടിൻ്റെ ആ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ അതിൽ തന്നെ എത്രത്തോളം കുഴക്കാൻ പറ്റുമോ അത്രത്തോളം കുഴച്ചെടുക്കുക പിന്നീട് വെള്ളം വേണം എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക പിന്നെ നല്ല കളറുള്ള ബീട്രൂട്ട് എടുക്കുകയാണെങ്കിൽ ഇതാ ഇതുപോലെ കളർ കിട്ടും ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് ഇത്ര നല്ല കളർ അയക്കുന്നത് ബിക്കോസ് അത്യാവശ്യം എന്താ ഒന്ന് ചെറുതായിട്ട് ചുരുങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്താണെങ്കിൽ ബീട്രൂട്ടിന് നല്ല കളർ ഉണ്ടാവും കേട്ടോ അതുകൊണ്ടാണ് ഇത്ര നല്ല കളർ കിട്ടിയിരിക്കുന്നത് പിന്നെ ചെറിയ നാലഞ്ച് ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കളർ നല്ലതുപോലെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ബീട്രൂട്ടിൻ്റെ അളവ് കൂട്ടാവുന്നേ ഉള്ളൂ അങ്ങനെ ഇതാ കുഴച്ചിട്ട് കുറച്ച് നേരം ഞാൻ വെച്ചു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി ചുടുന്ന പോലെ തന്നെ ഒന്ന് ചുറ്റിയെടുത്താൽ മതി അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തി എടുത്താൽ മതി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഫോൾഡ് ചെയ്തിട്ടൊക്കെ എടുക്കാം ഞാനിപ്പോൾ ആയിട്ട് മാത്രം എടുക്കാൻ പോവാണ് പോകാനോ അതേപോലെ കുക്കിംഗ് ടൈമും സാധാരണ നമ്മുടെ ഈ ചപ്പാത്തിക്ക് എത്രത്തോളം ടൈം എടുക്കുമോ അത്ര തന്നെ എടുക്കത്തുള്ളൂ എക്സ്ട്രാ ടൈമൊന്നും വേണ്ട പിന്നെ ടേസ്റ്റ് വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ ചപ്പാത്തിയിലും കുറച്ചൊരു വ്യത്യാസം ഉണ്ടാകാത്തേ ഉള്ളൂ ഒരുപാടല്ല വളരെ കുറച്ച് വ്യത്യാസമുണ്ടാവും എന്നാലും പെട്ടെന്നൊന്നും മനസ്സിലാകത്തില്ല കേട്ടോ ടേസ്റ്റ് വൈസ് പറയുകയാണെങ്കിൽ കളർ ആയതുകൊണ്ട് ഈ കളർ ആയതുകൊണ്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ കുട്ടികളുടെ ലഞ്ച് ബോക്സിനൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഇതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ അരച്ചിട്ട് നമുക്ക് ദോശമാവിലും ചേർക്കാം ദോശമാവൽ ചേർത്തിട്ട് പഡുണ്ടാക്കിയെടുക്കാം ഇഡ്ലി ഉണ്ടാക്കാം ദോശ ഉണ്ടാക്കിയെടുക്കാം ഈവൻ അപ്പത്തിൽ പോലും ചേർക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ പല രീതിയിലും കുട്ടികൾക്ക് വെജിറ്റബിൾസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നേയുള്ളൂ പിന്നെ നെയ് ചേർക്കും ണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാനിപ്പോൾ എണ്ണ തെച്ചിട്ടാണ് ചപ്പാത്തി ചുട്ടെടുക്കുന്നത് അങ്ങനെ അതാണ് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റായിട്ടുള്ള വീട്ടിൽ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കൂ കുട്ടികൾക്കൊക്കെ കൊടുക്കും നല്ല ന്യൂട്രീഷ്യസ് ആണ് ഹെൽതിയുമാണ് ഇനി അടുത്തത് പീച്ചിങ്ങ അല്ലെങ്കിൽ താലോലിക്ക ഇതുകൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന എഗ് ബുർജിയുടെ റെസിപ്പിയാണ് പറയാൻ പോകുന്നത് നമ്മളെ സാധാരണ എഗ് ബുർജി പോലെ തന്നെ പക്ഷേ ഈ ഒരു പീച്ചിങ്ങ നമ്മുടെ നാട്ടിൽ പീച്ചിങ്ങ എന്ന് പറയും ഇങ്ങോട്ട് കണ്ണൂർ ഭാഗത്തൊക്കെ താലോലിക്ക എന്ന് പറയും സോ അതും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കിയെടുത്തേക്കുന്നതാണ് അപ്പം ഞാനിത് ചിരണ്ടിയിട്ടുണ്ട് ഇങ്ങനെ ഔട്ടർ പാർട്ട് ചിരണ്ടി കൊണ്ട് വയ്ക്കുകയാണ് കേട്ടോ ആ ഒരു ഔട്ടർ പാർട്ട് അങ്ങ് കളയണം എന്നിട്ട് ആ ഒരു ഗ്രീൻ കളറിലെ അതങ്ങ് കളയണം മാക്സിമം കളയാൻ നോക്കുക എന്നിട്ട് കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്ത് വെക്കണേ ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ചു എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടായി സമയത്ത് കടകിട്ട് പൊട്ടിച്ചു പിന്നെ നല്ല നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന പച്ചമുളകും വറ്റൽമുളകും കരിവേപ്പില ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മൂത്ത് വരുമ്പം അതിലേക്ക് ഒരു ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ ഒരു ഉള്ളിയാണ് എടുത്തേക്കുന്നത് വളരെ ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന ഉള്ളി ചേർത്ത് കൊടുത്തു എന്നിട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ ഉള്ളീടെ കളറൊക്കെ അത്യാവശ്യം ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് വാടി വരണം അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഉപ്പ് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് വഴി വന്നോളും സോ അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഈ ഒരു കളർ ആവുന്നവരെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കും न न േ ഇനി ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ ജിഞ്ച ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂണിലും കുറച്ച് കുറവാണ് കേട്ടോ ഓവറായിട്ട് വേണ്ട കുറച്ച് മാത്രം ചേർത്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ ഗാർലിക് പേസ്റ്റിന്റെ മണം എടുത്ത് കാണും അതുകൊണ്ട് വളരെ കുറച്ച് ചേർത്തിട്ട് ആ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പിന്നെ നിങ്ങൾക്ക് പേസ്റ്റ് ചേർക്കാൻ താല്പര്യം ഇല്ല അതിന് പകരം ആദ്യം തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലോട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന താലൂലിക്ക ചേർത്ത് കൊടുത്തു ആ ഒരു പച്ച ആ ഒരു കളർ ഉണ്ടല്ലോ അത് മാക്സിമം കളയാൻ നോക്കണേ പെട്ടെന്ന് വെന്ത് വരില്ല അതുകൊണ്ടാണ് എന്നിട്ട് ചേർത്തതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് എടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇനി എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് അടച്ച് വെച്ച് വേവിക്കണം ഈ ഒരു താലൂലിക്ക് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക പെട്ടെന്ന് തന്നെ ആയിക്കിട്ടിക്കോളൂ അധികം സമയമൊന്നും വേണ്ട കേട്ടോ ഇപ്പോൾ അത് നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിവിടെ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു പിന്നെ ഗരം മസാല ഇത്രയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ മുക്കാൽ ടീസ്പൂണോളം ഗരം മസാല പൊടി ചേർത്ത് ൊടുത്തിട്ടുണ്ട് എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി അത് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഈ സമയത്ത് തക്കാളി ചേർത്ത് കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഓവറായിട്ട് വെന്ത് പോകേണ്ടെന്നുള്ള രീതിയിലാണ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ സൈസുള്ള തക്കാളിയാണ് എടുത്തേക്കുന്നത് ചെറുത് മതിയാവും ഈ ഒരു റെസിപ്പിക്ക് തക്കാളി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ചേർക്കുകയാണെങ്കിൽ ചെറുത് ചേർത്താൽ മതി കേട്ടോ അത് കഴിഞ്ഞിട്ട് എല്ലാം നന്നായിട്ട് നിളയ്ക്കിയതിന് ശേഷം മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ അഞ്ച് മുട്ടയാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടാം അപ്പോൾ അഞ്ച് മുട്ട ചേർത്ത് കൊടുത്തതിനു ശേഷം കുറച്ച് ഉപ്പൊന്നിട്ട് കൊടുക്കാം എന്നിട്ട് അടച്ചു വെച്ച് ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എല്ലാം ഇളക്കി കൊടുക്കുന്നുണ്ട് ആ ഒരു മിനിറ്റ് വരെ ഞാൻ പെട്ടെന്നൊന്നും മിക്സ് എടുക്കുന്നില്ല അത് ബിക്കോസ് മുട്ടയൊന്ന് ചെറുതായിട്ട് വേഗാൻ വേണ്ടിയിട്ടാണേ സോ ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എല്ലാം ഇളക്കി കൊടുക്കാം ഇനിയും സാധാരണ നമ്മുടെ എഗ് ബുരിച്ചി ഉണ്ടാക്കത്തില്ലേ അതുപോലൊക്കെ തന്നെയാണ് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആകുന്നേ വരെ വെയിറ്റ് ചെയ്യുക നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് ഏറ്റവും ലാസ്റ്റിലായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതേപോലെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ പെപ്പ പൗട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നര ടീസ്പൂൺ വരെ ആവാം കേട്ടോ എന്നിട്ട് എല്ലാം നന്നായിട്ട് ായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് ഏറ്റവും ലാസ്റ്റിലായിട്ട് കുറച്ച് മല്ലിയലും കൂടി ഇട്ടുകൊടുത്തുകഴിഞ്ഞാൽ ഈസി ആയിട്ടുള്ള താലോലിക്ക് എഗ് ബുർജി റെഡിയാണ് കേട്ടോ നമ്മൾ സാധാരണ എപ്പോഴും കറി വെക്കാറുണ്ട് തോരനൊക്കെ വെക്കാറുണ്ട് അപ്പോൾ ഈ ഒരു എഗ് ബുർജി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ ചപ്പാത്തിക്കൊക്കെ അടിപൊളി കോംബോ ആണ് അതേപോലെ ചോറിന് സൈഡ് ഡിഷായിട്ടും നല്ല ടേസ്റ്റ് ആണ് സോ റെസിപ്പീസ് ഒക്കെ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അതേപോലെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ചേച്ചാ